എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളർത്തി പെട്ടെന്ന് ഒരുപാട് കായ്ഫലം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അല്ലെ ഒരു പഴവർഗ്ഗമാണ് സപ്പോട്ട. അപ്പോൾ ഒരുപാട് പേരുടെ വീടുകളിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പണ്ട് മുതലേ സപ്പോർട്ടുള്ള വലിയ മരങ്ങൾ പലരുടെയും വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സപ്പോർട്ടയുടെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ കെയർ കൊടുത്താലും ഇനി കെയർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കായ്ഫലം തരുന്ന ഒരു നല്ലൊരു പഴവർഗ്ഗമാണ് സപ്പോട്ട. അപ്പോൾ നമ്മൾ പലപ്പോഴും സപ്പോർട്ടയുടെ വിത്തൊക്കെ നട്ടു നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സപ്പോട്ട മരം നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ പലരും നല്ല വെറൈറ്റി സപ്പോട്ടൊക്കെ കഴിച്ച ശേഷം അതിൻ്റെ ഒരു വിത്ത് വീട്ടിലിട്ട് മുളപ്പിച്ച് അതിൻ്റെ തൈയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് വെള്ളവും വളമൊക്കെ നൽകി വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളെ വീട്ടിലൊരു സപ്പോട്ട നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഒരു സപ്പോട്ടയുടെ ചെടി വാങ്ങിച്ച് വെക്കാൻ ശ്രമിക്കാം. പല വെറൈറ്റി സപ്പോട്ടുകൾ ഇപ്പോൾ നഴ്സറികളിൽ വരുന്നുണ്ട്. നല്ല വെറൈറ്റി സപ്പോട്ടുകളുടെ ലിസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാത്ത ഒരു സപ്പോട്ട നമ്മൾ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ഏകദേശം 6 വർഷം മുതൽ 8 വർഷം വരെ പിടിക്കും ആ സപ്പോട്ട കായ്ഫലം തന്നു തുടങ്ങാൻ. ഈ സപ്പോട്ട കായ്ഫലം തന്നു തുടങ്ങിയാലും ഏകദേശം ഒരു 5 വർഷം പിന്നെയും കഴിയും നല്ലൊരു ഈൽഡ് നമുക്ക് ഇന്ന് കിട്ടാൻ. അതുവരെ അത് വളരെ കുറഞ്ഞ ഈൽഡായിരിക്കും, വലിപ്പം കുറവുള്ള കായൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യ സമയങ്ങൾ കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ആരോഗ്യമുള്ള സപ്പോട്ട തൈകൾ നമ്മൾ നഴ്സറി പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരിക. അത് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സപ്പോട്ട നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം? ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാം, ഡ്രമ്മിൽ നടാം, അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം, അതല്ലെങ്കിൽ നേരിട്ട് മണ്ണിൽ നടാം. അപ്പോൾ അല്പം സ്ഥലം കൂടുതലുള്ളവർക്ക് മണ്ണിൽ നേരിട്ട് നട്ടുപിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മണ്ണ് നട്ടുപിടിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ മണ്ണിലോട്ട് വെക്കുമ്പോഴാണ് കൂടുതലായിട്ട് വളരാനും കൂടുതൽ കാഫലം കിട്ടാനൊക്കെ സപ്പോട്ട മരങ്ങൾക്ക് സാധിക്കുക. 4 പേരടങ്ങുന്ന ഒരു കുടുംബമൊക്കെ ആണെങ്കിൽ നമുക്ക് മണ്ണിലോട്ട് നടേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഡ്രം ഉണ്ടെങ്കിൽ അത് ധാരാളമാണ്. ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 4 പേരടങ്ങുന്ന വീട്ടിലെ എല്ലാവർക്കും കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള സപ്പോട്ട നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ സപ്പോട്ട വാങ്ങിച്ച് നടുമ്പോൾ ഏത് സപ്പോട്ട നടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഴ്സറി പോയി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്. ഒരുപാട് ടൈപ്പ് സപ്പോട്ട ചെടികൾ നമുക്ക് കാണാൻ പറ്റും. വെരിഗേറ്റഡ് ആയിട്ടുള്ള കാണാൻ പറ്റും, ക്രിക്കറ്റ് ബോളിൻ്റെ ടൈപ്പ് കാണാൻ പറ്റും, ഓവൽ ഷേപ്പ് കാണാൻ പറ്റും. ഇങ്ങനെ പല ടൈപ്പ് സപ്പോട്ടകളുണ്ട്, പല പേരുകൾ ഇതിനുണ്ട്. അപ്പോൾ പലരും വീട്ടിലൊരു അലങ്കാര ചെടി പോലെ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ പലപ്പോഴും വെരിഗേറ്റഡ് സപ്പോട്ട ചെടികൾ വാങ്ങിച്ചുകൊണ്ടുവരും. വെരിഗേറ്റഡ് സപ്പോട്ട ചെടികളുടെ പ്രത്യേകത അതിൻ്റെ ഇലകളുടെ നിറമാണ്. പച്ചയും വെള്ളയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ വെരിഗേറ്റഡ് സപ്പോർട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ആ ചെടി കാണാൻ. നന്നായിട്ട് കാപ്പിടുത്തം ഉണ്ടാവും. വലിയ കായകളാണ് താരതമ്യേന കാണാറ്. കുറച്ചുകൂടി ഉരുണ്ട ഷേപ്പിൽ വലിയ കായകളാണ് ഈ ഒരു വെരിഗേറ്റഡ് സപ്പോർട്ടിലുണ്ടാവുക. പിന്നെ വരുന്നത് ഓവൽ ഷേപ്പ് സപ്പോർട്ടയാണ്. ഓവൽ ഷേപ്പും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെറൈറ്റിയാണ്. പിന്നെ ഉള്ള നമ്മളെ നാടൻ വെറൈറ്റികളിലെ സപ്പോട്ട നമുക്ക് പല നഴ്സറികളും കാണാൻ പറ്റും. ചെറിയ കാ ഉരുണ്ടിട്ടാണത്, പക്ഷെ അത് നിങ്ങൾ മാക്സിമം വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും നന്നായിട്ട് കാ പിടിക്കുമെങ്കിലും പക്ഷേ ഇതിൻ്റെ വലിപ്പം കുറവ് കാരണം നമുക്ക് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരുപാടെണ്ണം കഴിക്കുമ്പോൾ അതിൻ്റെ തൊലിയും അതിൻ്റെ വിത്തൊക്കെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം നമുക്ക് മറ്റുള്ള സപ്പോട്ട നല്ല വെറൈറ്റികളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നാടൻ വെറൈറ്റി ആയിട്ടുള്ള ചെറിയ സപ്പോട്ട നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നത് നല്ലത്. മറ്റൊരു സപ്പോട്ടയാണ് ബനാന സപ്പോട്ട. ബനാന സപ്പോട്ടയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉള്ളൊരു സപ്പോട്ടയാണ്. അല്പം നീണ്ടു വരുന്ന ഷേപ്പുള്ള ഒരു സപ്പോട്ടയാണ്. മധുരം അത്യാവശ്യം നല്ല രീതിയിൽ മധുരമുള്ള ഒരു വെറൈറ്റി കൂടിയാണ്. പിന്നെ വേറൊരു വെറൈറ്റിയാണ് കാലാപ്പത്തി സപ്പോട്ട. അതും നല്ലൊരു വെറൈറ്റി സപ്പോട്ടയാണ്. ഒരു ഓവൽ ഷേപ്പിൽ വരുന്നൊരു ടൈപ്പ് സപ്പോട്ടയാണ് കാലാപ്പത്തി. അപ്പോൾ ഈ സപ്പോട്ടയും നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. മറ്റുള്ള നമ്മുടെ നാടൻ വെറൈറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ ഈ കാലാപ്പത്തി സപ്പോട്ടയും ബനാന സപ്പോട്ടയൊക്കെ പഴുക്കുന്നതിന് മുൻപ് ഏകദേശം കുറച്ചൊരു പഴുപ്പായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുത്ത് പച്ചക്കിനെടുത്ത് കടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സപ്പോട്ട കൂടിയാണിത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം വളർത്തി വളരെ കൂടുതൽ ഈൽഡ് കിട്ടുന്ന രണ്ട് സപ്പോട്ട ഇനങ്ങളാണ് ഈ കാലാപ്പത്തി സപ്പോട്ടയും അതേപോലെ തന്നെ ഓവൽ ഷേപ്പിൽ വന്ന് കുറച്ചുകൂടി നീളൻ ഷേപ്പ് കാണിക്കുന്ന ബനാന സപ്പോട്ടയും. ഈ രണ്ട് വെറൈറ്റിയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വെക്കുക. ഒരുപാട് സപ്പോട്ട ഇനങ്ങൾ നമ്മുടെ വീടുകളിൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് സപ്പോട്ട കിട്ടാൻ ആകെ ഒരു മരോ അല്ലെങ്കിൽ കൂടിപ്പോയി രണ്ട് മരോ വെച്ചാൽ മതി. അത് ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈൽഡ് കിട്ടും. കാലാപ്പത്തി സപ്പോട്ടയ്ക്കാണെങ്കിൽ ഓൾ സീസൺ ആണ്, നമുക്ക് വർഷം മുഴുവൻ നമുക്ക് ആവശ്യമുള്ള സപ്പോട്ട
ആ ചെടി തന്നുകൊണ്ടേ ഇരിക്കും. നിറച്ച് കായ്ക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് അതിന്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സപ്പോർട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മരം ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് സപ്പോർട്ട കിട്ടും. പിന്നെ സപ്പോർട്ട വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഒരുപാട് പേര് പറയാറുണ്ട് സപ്പോർട്ടയുടെ കായകൾ കൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ പൂവൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന്. അപ്പം അതെന്തുകൊണ്ടാണ് കൊഴിഞ്ഞു പോകുന്നത്, അത് കൊഴിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ മുൻപൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ടയെ കുറിച്ച് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾ സപ്പോർട്ട് ഇതുവരെ നട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.